നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീരാമകൃഷ്ണനെ സിപിഎം കൈവിട്ടു. വിജയരാഘവൻ യെച്ചൂരിയുടെ ദൂതനായി വിധി സ്വയം അനുഭവിക്കണം. ആരും പാർട്ടിക്ക് അതീതനല്ല. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ സിപിഎം കൈവിട്ടതായി സൂചന. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിർദ്ദേശം സെക്രട്ടറി എ വിജയരാഘവൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണന് കൈമാറിയെന്നും സൂചന. പാർട്ടി ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനാണ് പാർട്ടി നിലപാട് സ്പീക്കർ ശ്രീരാമകൃഷ്ണന് കൈമാറിയത് എന്നാണ് വിവരം. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിർദ്ദേശാനുസരണമാണ് നടപടിയെന്നും മനസ്സിലാകുന്നു. അതിന്റെ ഭാഗമായാണ് സ്പീക്കർ സ്വയം പത്രസമ്മേളനം നടത്തിയത്. തന്റെ നിലപാട് പറയാൻ പാർട്ടി തന്നെയാണ് സ്പീക്കർക്ക് നിർദ്ദേശം നൽകിയത് എന്നാണ് വിവരം. സ്പീക്കറെ എന്നല്ല, ആരോപണത്തിൽ അകപ്പെടുന്ന ആരെയും പാർട്ടി സഹായിക്കില്ല. ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പത്രസമ്മേളനം നടത്താൻ സ്പീക്കർക്ക് പാർട്ടി അനുമതി നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് സംസ്ഥാനം നട്ടം തിരിയുമ്പോൾ നിയമസഭയിൽ കോടികൾ ദൂർത്തടിക്കുകയും അഴിമതി നടത്തുകയും ായിരുന്നു ചെന്നിത്തലയുടെ ആരോപണം. ലോക കേരള സഭയും ഈ നിയമസഭയും സഭാ ടിവിയുമെല്ലാം ദൂർത്തിന്റെയും അഴിമതിയുടെയും ഉദാഹരണമായി ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചു. വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ. പ്രവാസികളുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന കേരള സഭയെ ദൂർത്തിന്റെയും അഴിമതിയുടെയും പര്യായമാക്കിയെന്നാണ് പ്രധാന ആരോപണം. 2018 ആദ്യ ലോക കേരള സഭ നടന്നപ്പോൾ ശങ്കരനാരായണൻ തമ്പി ഹാളിലെ ഇരിപ്പിടങ്ങൾ നവീകരിക്കുന്നതിന് മാത്രമായി ചെലവാക്കിയത് 1.84 കോടി രൂപയാണ്. പണി നൽകിയ ഒരാളുങ്കൽ സിപിഎമ്മിന്റെ കമ്പനിയായതിനാൽ ചെന്നിത്തലയുടെ ആരോപണത്തിന് പ്രസക്തി വർദ്ധിക്കുന്നു. 2022 ലോക കേരള സഭ നടന്നപ്പോൾ 1.84 കോടി രൂപ മുടക്കി നവീകരിച്ച ഈ ഇരിപ്പിടങ്ങൾ പൊളിച്ചു മാറ്റി. മാത്രമല്ല ഹാൾ മൊത്തമായി 16.65 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് നവീകരിച്ചു. എസ്റ്റിമേറ്റിന്റെ അത്രയും തുക വേണ്ടി വന്നിട്ടില്ല എന്നും പകുതിയെ ചെലവായിട്ടുള്ളൂ എന്നുമാണ് അന്ന് സ്പീക്കർ വിശദീകരിച്ചത്. എന്നാൽ ഇതിന്റെ ബില്ലിൽ ഇതിനകം 12 കോടി രൂപ ഒരാളുങ്കലിന് നൽകിക്കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. മൊത്തം ബിൽ 18.49 ആണ്. നിയമസഭ കടലാസരഹിതമാക്കുന്നതിനുള്ള ഈ നിയമസഭ എന്ന പദ്ധതിയുടെ പേരിലും വൻ ദൂർത്താണ് നടന്നത് എന്നാണ് ആരോപണം. 52.31 കോടി രൂപയുടെ പദ്ധതിയും ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകി. ഈ പദ്ധതിയിൽ ഊരാളുങ്കലിന് 13.59 കോടി രൂപ മൊബിലിറ്റി സ്റ്റേഷൻ അഡ്വാൻസ് ആയി നൽകി. 13/6/2019 ഇത് സംബന്ധിച്ച് ഉത്തരവും ഇറങ്ങി. പാലാരിവട്ടം പാലത്തിന് അന്നത്തെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് നൽകിയതും മൊബിലിറ്റി സ്റ്റേഷൻ അഡ്വാൻസ് ആണ്. അതിനാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിക്ക് ഭക്ഷണ ചെലവ് മാത്രം 68 ലക്ഷം രൂപ എന്നാണ് വിവരാവകാശ നിയമം വഴി ലഭിച്ച കണക്ക്. ചെന്നിത്തലയുടെ പത്രസമ്മേളനം നടന്നത് ശ്രീരാമകൃഷ്ണന് പിടിവള്ളിയായി. തനിക്കെതിരെ ഉയർന്ന വ്യക്തിപരമായ അഴിമതിയിൽ നിന്നും തൽക്കാലത്തേക്കുള്ള രക്ഷപ്പെടലായിരുന്നു ഇത്. അതേസമയം സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തി. സ്പീക്കറുടെ പദവി മറന്നുള്ള ഇടപെടലുകളാണ് എന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. സ്പീക്കർ സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്ന് സ്പീക്കർ വിശദീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വാദങ്ങൾ ദുർബലമായിരുന്നു. സ്വപ്ന സുരേഷിനെ അറിയാം, അവരുമായി സൗഹൃദമുണ്ട്. പക്ഷേ ഞെട്ടിക്കുന്ന പശ്ചാത്തലം അറിഞ്ഞ ശേഷം അവരുമായി ഒരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല എന്നും സ്പീക്കർ വിശദീകരിച്ചു. അവരുടെ പശ്ചാത്തലം അറിയേണ്ടതായിരുന്നു. അതിൽ ചെറിയ പിശക് പറ്റിയെന്നും പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ശ്രീരാമകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങൾ സിപിഎമ്മിനെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ക്ലീൻ ഇമേജുള്ള നേതാവായിരുന്നു അദ്ദേഹം. സ്വർണക്കേസിൽ സ്പീക്കറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആരും വിശ്വസിച്ചില്ല. അന്വേഷണ ഏജൻസികളിൽ പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ കെ സുരേന്ദ്രന് പുറകെ ചെന്നിത്തല കൂടി ഇറങ്ങിയതോടെ ശ്രീരാമകൃഷ്ണനെ രക്ഷിക്കാൻ ഇനി പാർട്ടി ശ്രമിക്കില്ല. അതുകൊണ്ടാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം പോരാ എന്ന് പാർട്ടി സ്പീക്കറെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.